നമസ്കാരം. നമ്മളോട് ചില സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത്, അതോ ജീവിക്കാൻ വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുക്കറി ഷോകളുടെ ബഹളമാണ്. അതായത് ഓരോ യൂട്യൂബ് ചാനൽ ഓരോരുത്തർ തുടങ്ങി ഓരോ തരത്തിലും നിറത്തിലും രുചിയിലുമുള്ള വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് കൊതി വരും, ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ നെറ്റിച്ചുളിക്കലും ഒക്കെ വരും. കാരണം പുതിയ പുതിയ പരീക്ഷണങ്ങളാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഭക്ഷണം എന്നുള്ളത്. ഭക്ഷണം എപ്പോൾ കഴിക്കണം, എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം. ആയുർവേദവും മോഡേൺ മെഡിസിനും ഹോമിയോപ്പതിയും മറ്റ് ഇപ്പം സിദ്ധ അല്ലെങ്കിൽ യുനാനി തുടങ്ങിയ എല്ലാ ആരോഗ്യശാസ്ത്ര മേഖലകളും പല തരത്തിലുള്ള ഭക്ഷണ ക്രമമാണ് നിശ്ചയിക്കുന്നത്. ആയുർവേദത്തിൽ പഥ്യം എന്ന് പറയുന്നത് മരുന്നിനൊപ്പം ശീലമാക്കേണ്ട ചില ആഹാര രീതികളൊക്കെ തന്നെയാണ്. ആഹാരം എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം. നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ചെയ്യുന്നത്? രാവിലെ ഒരു 7 മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കുന്നു. അതിനുശേഷം 8 മണിയോ 8:30യോ 9 മണിയോ ആകുമ്പോൾ പ്രഭാത ഭക്ഷണം കഴിക്കുന്നു. 11 മണിക്ക് ഒരു ചായ കൂടി കുടിക്കുന്നു. ഓഫീസിലാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. 1 മണിക്ക് അല്ലെങ്കിൽ 1:30ക്ക് നമ്മൾ ഊണ് കഴിക്കുന്നു. 4 മണിക്ക് നമ്മൾ വീണ്ടും ചായ കുടിക്കുന്നു. 8 മണിക്കോ 9 മണിക്കോ നമ്മൾ അത്താഴം കഴിക്കുന്നു, ഡിന്നർ കഴിക്കുന്നു, നമ്മൾ കിടന്നുറങ്ങുന്നു. ഇതാണ് ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണ രീതി. ഇതാണോ നമ്മുടെ ശരീരത്തിന് വേണ്ടത്? ഇന്ന് ജീവിതചര്യ രോഗങ്ങൾ, ജീവിത ക്രമ രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഇന്ന് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല പലതരത്തിൽ പേരുപോലും അറിയാത്ത അല്ലെങ്കിൽ പേരുപോലും നമുക്കറിയാത്ത രീതിയിലുള്ള രോഗവും ക്ഷീണവും വയ്യായികയും ഒക്കെ എല്ലാവർക്കും കടന്നു വരുന്നുണ്ട്. ആഹാരമാണോ രോഗകാരണം? ആഹാരം ഒരു ഔഷധമാണെന്നാണ് പറയാറ്. അപ്പോൾ തീർച്ചയായും ആഹാരം സമയത്ത് കഴിക്കുകയാണെങ്കിൽ, സംയോജിതമായ പോഷകങ്ങൾ, പോഷക സമൃദ്ധി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ രോഗങ്ങളൊന്നും വരില്ല എന്ന് എത്രയോ യുഗങ്ങൾക്ക് മുൻപേ നമ്മുടെ ആചാര്യശ്രേഷ്ഠർ ഭാരതീയ ആരോഗ്യ വിദഗ്ധരൊക്കെ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വല്ലതും നമുക്ക് എന്തെങ്കിലും അറിയാമോ? നമുക്ക് ഇപ്പോൾ ഒരു സുഹൃത്ത് എഴുതിയ ഒരു പോസ്റ്റാണ്, അദ്ദേഹത്തിന് വേറെ ഒരിടത്തു നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർ നെറ്റി ചുളിച്ചേക്കാം, ഇങ്ങനെയൊക്കെ പറ്റുമോ എന്ന്. പക്ഷേ ഇതനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ, അതാണല്ലോ ആരോഗ്യം. അപ്പോൾ അത് വന്നു ചേരും എന്ന് പറയപ്പെടുന്നു. ഒന്ന് പരീക്ഷിച്ചു നോക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്കും തോന്നി. അതുകൊണ്ടാണ് ഇത് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ആ ഒരു എഴുത്ത് ഒന്ന് വായിക്കാം. ഏറ്റവും ശ്രേഷ്ഠമായ ആഹാരവും മോശമായ സമയത്താണ് കഴിക്കുന്നതെങ്കിൽ ശരീരത്തിന് ദോഷം ചെയ്യുമെന്നാണ് ആയുർവേദം പറയുന്നത്. ശരിയാണ്. കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് വഴി രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. ഭാരതീയ വിധിപ്രകാരം സൂര്യൻ ഉദിക്കുന്നതിന് മുൻപേ എഴുന്നേൽക്കണം. നമ്മൾ ആരൊക്കെ ഇത് ചെയ്യുന്നുണ്ട് എന്നുകൂടി ഒന്ന് ഓർത്തുകൊള്ളു കേട്ടോ. ഞാനിത് പറയുമ്പോൾ രാവിലെ 7:30, അതായത് 7:30 പ്രഭാത ഭക്ഷണം കഴിക്കണം. ഉച്ചഭക്ഷണം കഴിക്കേണ്ടത് 10:30ക്കാണ്, 10:30ന്. ഒരു കാരണവശാലും ഉച്ചയ്ക്ക് 1 മണിക്കും 3 മണിക്കും ഇടയിൽ ഉച്ചഭക്ഷണം കഴിക്കരുത്. ഹൃദയം അതിന്റെ പ്രധാന ജോലികൾ നിർവഹിക്കുന്ന സമയമാണ് ഇത്. ആ സമയത്ത് ആഹാരം കഴിക്കുന്നത് ശരീരത്തിന്റെ ഊർജ്ജം ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടാതെ ആമാശയത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി വഴിതിരിഞ്ഞു പോകാൻ ഇടയാക്കും. ഇത് ഉച്ചയുറക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് കഴിച്ചാൽ ഒന്ന് മയങ്ങണം എന്ന് തോന്നുന്നത് ഇതുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ഉച്ചയുറക്കം നിങ്ങളുടെ ഹൃദയത്തെ തകർക്കും. ഉച്ചയുറക്കം, പകലുറക്കം ഒരിക്കലും നല്ലതല്ല, അത് എങ്ങനെ നോക്കിയാലും. ഉച്ച ഉറക്കം വരുന്നത് വരാനിരിക്കുന്ന രോഗത്തിന്റെ സൂചനയായി കൂടി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. ഭാരതത്തിൽ 10:30 പണ്ടൊക്കെ ഉച്ചഭക്ഷണ സമയം, അതായത് 10:30. 5:30, അതായത് വൈകിട്ട് 5:30, 5:30, 6 മണിക്കും ഇടയിൽ രാത്രി ഭക്ഷണം, ഡിന്നർ കഴിക്കണം. സൂര്യാസ്തമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കരുത് എന്ന വിശ്വാസവും എന്ന രീതിയും ഒക്കെ നമുക്കുണ്ടായിരുന്നു. ഭഗവത്ഗീത പറയുന്നത് ഉണ്ടാക്കിയ ഭക്ഷണം ഒരു യാമത്തിനുള്ളിൽ കഴിക്കണം എന്നാണ്. അതായത് ഒരു യാമം എന്നാൽ ഏതാണ്ട് 2.5-3 മണിക്കൂറാണ്. നമ്മളൊക്കെ 3 ദിവസം ഐസ് പെട്ടിയിൽ വെച്ചതും ചൂടാക്കി തിന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ 50 വയസ്സാകുമ്പോഴേക്കും നമ്മളെ ഐസ് പെട്ടിയിലേക്ക് എടുക്കേണ്ട അവസ്ഥ വരുന്നു എന്നും പറയപ്പെടുന്നു. ഇന്ത്യയിൽ കോടതികൾ മാത്രമാണ് ഭാരതത്തിന്റെ സമയക്രമം കൃത്യമായി പാലിക്കുന്നത് എന്ന് പറയുന്നു. ഇത് ഭക്ഷണത്തിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്റെ സബ്ജക്ട് എഡിറ്റർ ആദർശ് ഈ ഒരു വിഷയം സൂചിപ്പിക്കുകയായിരുന്നു. കോടതികളുടെ സമയക്രമമാണ് യഥാർത്ഥ സമയക്രമം എന്ന് ആദർശ് പറയുകയായിരുന്നു. എല്ലാ സർക്കാർ ഓഫീസുകളും 10 മണിക്ക് തുടങ്ങുമ്പോൾ കോടതികൾ 11 മണിക്കാണ് ആരംഭിക്കുന്നത്. പിന്നെ ലഞ്ച് ബ്രേക്ക് ഒന്നുമില്ല. വൈകുന്നേരം 5 മണി വരെ കോടതി തുടരും. ഉച്ചയ്ക്ക് 10:30 ഉച്ചഭക്ഷണവും കഴിച്ച് വരുന്ന അഭിഭാഷകർക്ക് 5:30 വീട്ടിലെത്തി രാത്രി ഭക്ഷണവും കഴിച്ച് 8:30 ഉറങ്ങാവുന്ന രീതിയിലാണ് കോടതിയുടെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ശരിയാണ് അല്ലേ. 10:30
നമ്മൾ ഏഴരയ്ക്ക് എന്തായാലും വീട്ടിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിക്കും. പിന്നെ പത്തരയ്ക്ക് നമ്മൾ ഊണും കഴിച്ച് വന്ന് കോടതിയിൽ വന്നു ജോലികൾ തീർത്തു. അഞ്ചരയ്ക്ക് വീട്ടിലെത്തി കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ആറുമണിയോടുകൂടി നമ്മൾ രാത്രി ഭക്ഷണവും കഴിച്ച് 8:30 ആകുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ മനുഷ്യൻ കിടന്നുറങ്ങും. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു വേക്കപ്പ് അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് സായിപ്പും പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരാണ് ഈ ലഞ്ച് ബ്രേക്ക് എന്ന പരിപാടി കൊണ്ടുവന്നത്. ലഞ്ച് പിന്നെ ബ്രഞ്ചായി, ബ്രഞ്ച് ലഞ്ചും കൂടെ ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ ചേർന്ന് ബ്രഞ്ചായി. പിന്നെ ഏതൊക്കെ കോമ്പിനേഷൻസ് ഉണ്ടായി എന്ന് എനിക്കറിയില്ല കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതെ ഉച്ചയ്ക്ക് മാത്രം 1 മണിയാകുമ്പോൾ എല്ലാം കൂടെ വലിച്ചു വാരി തിന്നുന്ന പ്രത്യേകിച്ചും പെൺകുട്ടികൾ ധാരാളം കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യം ഏത് നിലവാരത്തിലേക്കാണ് പോവുക എന്ന് കണ്ടറിഞ്ഞു. 12 മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാക്കിയത് ഈ ലഞ്ച് സിസ്റ്റമാണ്. ഭാരതീയ കൃഷികൾ പറഞ്ഞു തന്ന അറിവുകളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. എവിടെ ഇരുന്നാലും മുകളിൽ പറഞ്ഞ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിന്റെ ആ പ്രവർത്തന രീതി അനുസരിച്ച് നമ്മുടെ ഭാരതീയ പ്രകൃതി, അതായത് നമ്മുടെ കാലാവസ്ഥയും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്കാക്കി നമ്മുടെ ആ ക്രമം രൂപീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. ഒന്നുകൂടി ഓർത്തുകൊള്ളുക, ഈ രാവിലെ 7:30 ആകുമ്പോൾ നമ്മൾ എന്ത് കഴിക്കണം? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. നമ്മൾ 10:30 ആകുമ്പോൾ ലഞ്ച്. ഇതൊന്നും വലിച്ചു വാരി തിന്നരുത്. എല്ലാം ക്രമമായിട്ട് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ കഴിച്ച് പിന്നീട് നമ്മൾ വൈകുന്നേരത്ത് ഈ ചായ കാപ്പിയൊക്കെ ബിവറേജസ് ഒക്കെ ഈ സായിപ്പ് കൊണ്ടുവന്നതാണ്. അതൊക്കെ കാലാകാലങ്ങളായി നമ്മളുടെ നാട്ടിൽ പണ്ടൊക്കെ ഈ കരിപ്പെട്ടിയിട്ടൊക്കെ വെള്ളം കുടിക്കുമായിരുന്ന ആൾക്കാർ, അതുപോലെയുള്ള ബിവറേജസ് ആയിരുന്നു ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെയുള്ള ഈ ചായ കാപ്പി മറ്റ് കാർബണേറ്റഡ് പ്രൊഡക്ട്സ് ഇതൊക്കെ മാറ്റിവെച്ച് നല്ല ഭക്ഷണം നല്ല സമയത്ത് കഴിക്കുക. കാരണം ഈവൻ നല്ല ഭക്ഷണമാണെങ്കിലും മോശം സമയത്ത് കഴിച്ചാൽ അത് ആരോഗ്യത്തെ ബാധിക്കും, ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ, സന്തോഷത്തോടെ ഇരിക്കട്ടെ, നിറഞ്ഞ മനസ്സോടെ ഇരിക്കട്ടെ, എപ്പോഴും നല്ല ആരോഗ്യം പുലരുന്ന പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കട്ടെ. നമ്മുടെ ആഹാരക്രമം, നമ്മുടെ സമയക്രമം, ഭക്ഷണത്തിന്റെ സമയക്രമം നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുനഃപരിശോധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ എളുപ്പം സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം, നമുക്ക് നടത്തി നോക്കിയിട്ട് അത് ഫലമുണ്ടോ എന്ന് നമുക്കറിയണ്ടേ. തീർച്ചയായും പ്രാചീനമായ ഭാരതീയ ചിന്താഗതിയാണ്, ആരോഗ്യ ചിന്താഗതിയാണ്. തീർച്ചയായും മോശമാകില്ല, നന്നായി തന്നെ അത് വരും. നമ്മൾ കടമെടുക്കുന്നത് പ്രാചീന സംസ്കാരത്തെയാണ്. അതല്ല വേണ്ടത്, നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഉൾക്കൊള്ളണം, അത് മുമ്പോട്ട് കൊണ്ടുപോകണം. അതേത് മേഖലയിലായാലും, ഭക്ഷണക്രമത്തിലായാലും ശരി, നമ്മുടെ മറ്റ് ജീവിതക്രമങ്ങളിലായാലും ശരി. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.